Last class we discussed the lesson from the workbook Bus Ki Yatra. Did you study the lesson? Did you study the question answer? I already given two question answer from the workbook. Did you study the question answer? Okay, today we can start the page number 15. Today we can start the page 15. Third question. Question Ga. Prashna Ga. Bus mein bike ka लेखक को किस-किस चीज से डर लग रहा था? नमले ये पढ़ दिले बस की यात्रा में मार्ग दिले सामने तो हमने कई उसमें पढ़ चुके हैं। आप पढ़ दिले रेंड क्वेश्चन आंसर ले नाल क्वेश्चन आंसर से रेंड क्वेश्चन के पार्ट वाले को बोलते थोड़ा ही नो आप तो पढ़ चुके हैं। इप्पन नमले पढ़ क्या बोलते थे पेज नंबर 15 ले गा प्रश्न गा नामते पार्ट आने पर ले रेंड क्वेश्चन आंसर उन्दर नमक नोका फर्स्ट वन बस में बैठकर लेखक को किस किस चीज से डर लग रहा था बस इरना लेखक ऐसी वस्तु भयम तोड़े भयम तोड़ो लेखक भयम तोदे ग्लास अटंत ब्रेक പൊട്ടിപ്പോവോ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിപ്പോകുമെന്ന ഭയം സ്റ്റിയറിംഗ് തൂച്ചാനേ കയ്യോ ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ വണ്ടി പിടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റിയറിംഗ് ചിലപ്പോൾ ഡ്രൈവറുടെ കയ്യിലേക്ക് ഊരി വന്നേക്കുമോ എന്നുള്ള ഭയം ഇങ്ങനെ പിന്നെന്താണ് വണ്ടി എവിടെയെങ്കിലും മറിഞ്ഞ് പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് വെള്ളത്തിൽ വീണ് മുങ്ങി ചാകുമോ എന്നുള്ള ഭയം അങ്ങനെ ലേഖകന് എല്ലാം ഭയമായിരുന്നു ഈ അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ സെക്കൻഡ് പാർട്ടാണ് സീറ്റ് ഔർ ബോഡി കെ വിഷയമേ ഉസ്നെ ക്യാ കഹാ സീറ്റും ബോഡിയും അതായത് ബസിന്റെ ആ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന കമ്പി സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന കമ്പിയും ആ സീറ്റും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ലേഖകൻ എന്താണ് പാഠത്തിൽ പഠിച്ചിരിക്കുന്നത് എന്താണ് സീറ്റ് ബോഡിക്ക് ചോടുക്ക ആഗെ ലഗാ രഹാ താ സീറ്റ് ആ കമ്പിയെ ഉപേക്ഷിച്ച് ചിലപ്പോൾ തെന്നി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ കമ്പിയിൽ നിന്ന് വിട്ട് ബസ് സീറ്റ് മുന്നോട്ട് പോയി ചിലപ്പോൾ എന്താണ് സീറ്റ് അവിടെ ഇരുന്നു കമ്പി പുറകോട്ട് നിരങ്ങി പോയി ഇങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ലേഖകൻ ആ സീറ്റും ആ ബസിന്റെ ആ ബോഡിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് ലേഖകക്കോ കിസ് ബാത് പർ ഗ്ലാനി ഹോ രഹി തി ലേഖകനും കൂട്ടുകാർക്കും നാണം തോന്നിയത് ഏത് കാര്യം ഓർത്തപ്പോഴാണ് ഇത്രയും വൃദ്ധയായ ആ വയോവൃദ്ധ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇത്രയും ജീർണിച്ച പഴകിയ ബസ്സിൽ കയറി കഷ്ടത നൽകിയതിന് ആ ബസ്സിനെ കഷ്ടപ്പെടുത്തിയതിലാണ് ലേഖകനും ഫ്രണ്ട്സിനും നാണക്കേട് തോന്നിയത് എന്താണ് ജർജർ ബസ് ഈ ജീർണിച്ച ബസ്സിൽ അപ്നാ ബോച്ച് തങ്ങളുടെ ഭാരം എന്താണ് അപ്നാ ബോച്ച് ഉണ്ടാകിയത് തങ്ങളുടെ ഭാരം കൊണ്ട് വെച്ചതിൽ അതിലാണ് എന്താണ് ആ ലേഖകനല്ല നാണക്കേട് തോന്നിയത് हिस्सेदार साहब के लिए लेखक ने क्या कहा हिस्सेदार बस पार्टनरे कुछ लेखक ने बस पार्टनरे कुछ लेखक ने इसी स्थिति जानकर जान हथेली पर लेखकर यात्रा कर रहे थे എന്താണ് ബസ്സിന്റെ हिस्सेदार പാർട്ണർ എന്താ ചെയ്യുന്നത് ബസ്കി ഹാലത്ത് സമജ്കർ ബസ്സിന്റെ അവസ്ഥ അറിയാം ബ്രേക്ക് പോകാം സ്റ്റിയറിംഗ് പൊട്ടിപ്പോകാം എപ്പോൾ വേണമെങ്കിലും ടയർ പഞ്ചറാവാം പെട്രോൾ ടാങ്ക് എപ്പോൾ വേണമെങ്കിലും കാര്യമൊക്കെ അറിഞ്ഞിട്ടും ആ ബസ്സിൽ അപ്പം ഈ ജാൻ തൻ്റെ ജീവൻ കൈവേളയിൽ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആ എന്താണ് അയാളെ കുറിച്ച് ഓർത്തപ്പോഴാണ് ലേഖകൻ എന്ത് തോന്നിയത് അയാളെക്കുറിച്ച് എന്ത് തോന്നി ലേഖകനെ ക്യാ ലേഖകനെ ഹിസ്സേദാറെ കുറിച്ച് ലേഖകൻ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ ആദ്യം ഒരു ശ്രദ്ധയോടുകൂടി വളരെ ഇതെന്തൊരു മനുഷ്യനാണ് ഇത്രയും സ്വന്തം ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ആളാണോ എന്നൊരു ഭാഗത്തിൽ ലേഖകൻ പാർട്ണറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവസാനം അവർ ചിന്തിച്ചത് എന്താണ് അവസാനം അവർ ചിന്തിച്ചത് പന്ന എന്ന് പറഞ്ഞ സ്ഥലമല്ല മറ്റെവിടെയെങ്കിലും പഞ്ചിനേക്ക് ഉമ്മിച്ചോട്ടിരി എവിടെയെങ്കിലും എത്തിച്ചേരും എന്നുള്ള ഭയം അവര് പ്രതീക്ഷ ആ പ്രതീക്ഷ അവര് എന്താണ് അവരുടെ ഭയം കൊണ്ട് ഇനിയിപ്പോൾ ഭയപ്പെട്ടിട്ടും കാര്യമില്ല എവിടെയും ചെന്ന് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയുമില്ല ആ പ്രതീക്ഷകളെല്ലാം അവർ നിർത്തി എന്താണ് വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ആ ബസ് ചെയ്യുന്നു എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
നിമ്നലിഖിത പ്രശ്നത്തിന്റെ ഉത്തരം ദിയേ ഗയേ വികൽപ്പോം സേ ചുനിയേ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ലേഖക് കിസ് സമയം യാത്ര കർണാ ചാഹത്താ താ, ലേഖകൻ ഏത് സമയത്താണ് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചത്, യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച സമയം ഏതാണ്? സുബഹ്, ദോപഹർ, ശാം, ഏതാണ് അതിൽ? മോർണിംഗ് ആണോ, ഉച്ച സമയമാണോ, ഈവനിംഗ് ആണോ, അതോ നൈറ്റ് ആണോ? ഏത് സമയത്താണ് യാത്രയ്ക്ക് വേണ്ടി അവർ സെലക്ട് ചെയ്യുന്നത്? ശാം അല്ലെ, ഈവനിങ് സമയം. ബസ് അജാനോണ്ടിരിക്കുകയും, എന്തുകൊണ്ടാണ് ബസ് പെട്ടെന്ന് നിന്നത്? ബസ് ഓടിക്കൊണ്ടിരുന്ന ബസ് പെട്ടെന്ന് നിൽക്കാൻ കാരണം എന്താണ്? ടങ്കിമെ ചേർക്കോ ജാനീസേ, പെട്രോൾ ഖത്തം പോനീസേ, ശീശ ടൂട്ട് ജാനീസേ, പത്തറ ജാനീസേ. അതിൽ ഫസ്റ്റ് ആൻസർ തന്നെ ടങ്കിമെ ചേർക്കോ ജാനീസേ അല്ലെ, പെട്രോൾ ടാങ്ക് കാലിയായി, അപ്പോഴാണ് ബസ് പെട്ടെന്ന് നിന്നത്. ലേഖകോ ഇഞ്ചൻ കഹാം ലഗാ ഹുസുസുവ, എവിടെ ഇഞ്ചൻ ഇരിക്കുന്നു എന്നാണ്, എഞ്ചിൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് ലേഖകന് തോന്നിയത്. സിർപ്പർ, കിനാരി പർ, സീക്കെ ഉപ്പർ, സീക്കെ നീച്ചെ, അതിലേതാ ലേഖകന് തോന്നിയത്? എവിടെയാണ് സീക്കെ നീച്ചെ? അവരവരിരിക്കുന്ന സീറ്റിന്റെ അടിയിലാണ് എഞ്ചിൻ ഇരിക്കുന്നത്. കാരണം അത്ര വലിയ ഷിവറിംഗ് ആയിരുന്നു ബസ് യാത്ര പുറപ്പെട്ട ലേഖകന് തോന്നിയത്. അത്രയും വലിയ വിറയലാണ് ബസ്സിലിരുന്ന് എല്ലാവരും വിറച്ചു, എന്താ ഷിവർ ചെയ്യാനായിട്ട് ബസ് അങ്ങ് ഭയങ്കരമായിട്ട് പുല്ലുങ്ങാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ, കിത്രി ദൂർ ചെന്നേ പർ ലേഖകോ ലഗാ സീറ്റ് ഹമ്പർ പൈലിയേ, എത്ര ദൂരം ഓടിയപ്പോഴാണ് ലേഖകന് തോന്നിയത് സീറ്റ് അവരുടെ പുറത്താണ് ഇരിക്കുന്നത്. സീറ്റ് ഹമ്പർ പൈലിയേ, എത്ര ദൂരം ഓടിയപ്പോഴാണ് അങ്ങനെ തോന്നിയത്? എന്താണ് ആൻസർ? അത് എന്താണ് ആൻസർ? സാത് ആട്ട് മീൽ, ഒരു എന്താ 7-8 മൈൽ ഓടിയപ്പോഴത്തേക്ക് ലേഖകന് തോന്നിയത് എന്താണ്? ഈ സീറ്റ് തങ്ങളുടെ മേലിരിക്കുകയാണ് എന്ന് ലേഖകന് തോന്നി. നെക്സ്റ്റ് വൺ, ബസ്സിലെ ടയർ ഹൈസേതേ, ബസ്സിന്റെ ടയർ എങ്ങനെയുള്ളതായിരുന്നു, ബസ്സിന്റെ ടയർ എങ്ങനെയുള്ളതായിരുന്നു? കിത്തനെ ദുർഖ, ക്വസ്റ്റ്യൻ നമ്പർ 4, കിത്തനെ ദൂർ ചലനേപ്പർ ലേഖകോ ലതാ സീറ്റ് ഹമ്പർ ബൈലിഹേ, എത്ര ദൂരം ഓടിയപ്പോഴാണ് ലേഖകന് അങ്ങനെ തോന്നിയത്? 8-10 അല്ലെ, എന്താണ്? 8-10 മൈൽ ഓടിയപ്പോഴാണ് അങ്ങനെ ലേഖകന് തോന്നിയത്. ബസ്സിലെ ടയർ ഹൈസേതേ, ബസ്സിന്റെ ടയർ എങ്ങനെയുള്ളതായിരുന്നു? തേഞ്ഞ ടയറുകളായിരുന്നു, തേഞ്ഞ ടയറുകളായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 3, കിസ്നേ കഹാ കിസ്സേ കഹാ, ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു? യഹ് ബസ് ചൽതി ബി ഹേ, കിസ്നേ കഹാ, ആരാണ് പറഞ്ഞത് ഈ ബസ് യാത്ര പോകുമോ എന്ന് ചോദിച്ചത് ആരാണ്? മിത്രോനേ അല്ലെ, ലേഖകന്റെ ഫ്രണ്ട്സ് ചോദിച്ചതാണ്. ആരോടാ ചോദിച്ചത്? കിസ്സേ, കിസ്സേ ദാസേ. ആനാ ജാനാത്തോ ലഗാഹി രക്താഹി, ഓ ആളുകളുടെ ജനനവും മരണവും ഒക്കെ എന്താണ് ദൈവം തീരുമാനിക്കുന്നതെന്നനുസരിച്ചാണ് ഇത് പറഞ്ഞത് ആരാണ്? രണ്ടാമത്തെ എന്താണ്? അവരെ യാത്ര അയക്കാൻ വന്ന വ്യക്തി അല്ലെ, യാത്ര അയക്കാൻ വന്ന വ്യക്തികളാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? ലേഖക് സെ. നെക്സ്റ്റ്, ബസ്തോ ഫസ്റ്റ് ക്ലാസ് എ ജി എഹുത്തോ ഇത്തഫാഖി ബാഖേ, ബസ് നല്ല ഒന്നാന്തരം ബസ്സാണ്, ബസ്സിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഹിസ്സേദ. ആരോടാ പറഞ്ഞത്? ലേഖക ഔർ മിത്രോ സേ. നിക്കൽ ജാവോ ബേബി അഗ്നി തോ ബഹുമൃഹി നഹി നഹി, പൊയ്ക്കോളൂ മോളെ, ഞാൻ നിങ്ങളുടെ പ്രായമൊന്നും അല്ലല്ലോ. ഇത് പറഞ്ഞത് ആരാ? ബസ് അല്ലെ. ബസ് ആരോടാ പറഞ്ഞത്? അന്യ ഗാഡിയൻസ്, മറ്റുള്ള വെഹിക്കിളിനോട്, മറ്റുള്ള വണ്ടികളോടാണ് പറഞ്ഞത്. വഹ് മഹാൻ ആത്മീ ആരഹാഹേ ജിസ്നേ ഏക് ടയർ കേരിയെ പ്രാൺ ദേവിയെ, ആ മഹാനായ മനുഷ്യൻ വരുന്നുണ്ട്, ഒരു ടയറിന് വേണ്ടി സ്വന്തം പ്രാണൻ നശിപ്പിച്ച ആ മനുഷ്യൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ആര് പറഞ്ഞു എന്നാണ് ലേഖകൻ പറയുന്നത്? ലേഖകൻ പറയുകയാണ്, ആരാണ് പറയുന്നത്? സ്വർഗലോകത്തിലെത്തുമ്പോൾ അവിടുത്തെ ദേവതമാര് രണ്ട് കൈ നീട്ടിയിട്ടെങ്കിൽ പറയൂ, ആ മഹാനായ മനുഷ്യൻ വരുന്നുണ്ട്. ഏത് മനുഷ്യനാണ്? ഒരു ടയറിന് വേണ്ടി സ്വന്തം ജീവൻ നശിപ്പിച്ച ആ മനുഷ്യന്റെ ഇതാ സ്വർഗലോകത്തെത്തിയിരിക്കുന്നു എന്ന് ആ ദേവതമാര് പറയും എന്നാണ് ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 4, നിമ്നലിഖിത വാക്യോമേ സഹി കഥന്റെ സാമ്നെ സഹി ഔർ ഗലത് കെ സാമ്നെ ഗലത് കാ ചിഹ്ന ലഗായേ, ടിക് എന്താണ്, ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണെങ്കിൽ ടിക്കിന്റെ ചിഹ്നം ഇടണമെന്നും എന്താ ഫോൾസ് ആണെങ്കിൽ ഇൻഡു മാർക്ക് ചെയ്യണം, ഗലത് അല്ലെ ചിഹ്നം ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാപ്പസിക യഹി രാസ്ത അജ്ഞാന സരുമീത, മടക്കയാത്രയിൽ ഈ വഴി തന്നെ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്, കാരണം അവർക്ക് ഈ ബസ് അല്ലാതെ വേറൊരു ഉപായമില്ല, യാത്രയ്ക്ക് അവർക്ക് വേറൊരു മാർഗം ഇല്ലായിരുന്നു.
സെക്കൻഡ് വൺ രാസ്തേ മേ ടാക്കു നഹി മിൽത്തെ ബെസ്റ്റ് ആക്കിങ് ഹേ വഴിയിൽ എന്താണ് കള്ളരോ കൊള്ളക്കാരോ ഒന്നും കാണില്ല എന്താണ് ബെസ്റ്റ് ആക്കിനാണോ എന്താണ് ഈ ബസ്സിൽ യാത്ര ചെയ്യണം യാത്ര ചെയ്യണ്ട എന്ന് മറ്റുള്ളവർ പറയാൻ കാരണം എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാസ്തേ മേ ടാക്കു നഹി മിൽത്തെ ബെസ്റ്റ് ആക്കിങ് ഹേ അപ്പോൾ അത് എന്താണ് സഹി ആൻസർ സഹി ബസ് ദൗദിനേ യോഗ്യതി ബസ് എന്താണ് ഓടാൻ നിരത്തിലൂടെ ഓടുവാൻ യോഗ്യതയുള്ളതായിരുന്നു കണ്ടീഷനാണ് ആണോ അല്ല ഗലത് ഹൗ ഫൗരൻ കിക്കേ പാസ് സരക്കെ പെട്ടെന്ന് ഞങ്ങൾ വിൻഡോ സൈഡിലേക്ക് മാറിയിരുന്നു ആണോ വിൻഡോ സൈഡിലേക്ക് മാറിയിരുന്നോ ഇല്ല അവരെന്താ ചെയ്തത് വിൻഡോയുടെ സൈഡിൽ നിന്ന് മൂവ് ചെയ്ത് മാറിയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് മാറി ഉള്ളിലേക്കുള്ള സീറ്റിലേക്ക് മാറിയിരുന്നു സൈഡിൽ ഇരുന്നില്ല എന്നാ പറയപ്പോൾ അത് തെറ്റാണ് ഗലത് ബസ്കി റഫ്താർ അബ് സത്തർ അസീകി ഹോഗയിക്കി 70-80 മൈൽ ദൂരത്തിലാണ് വേഗതയിലാണ് ബസ് പോയിരുന്നത് ശരിയാണോ അല്ല പറഞ്ഞിട്ടുണ്ട് 15-20 കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽ വേഗതയിൽ കൂടുതൽ ആ ബസ്സിന് യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു അതാണ് അതിൻ്റെ കണ്ടീഷൻ അപ്പോൾ അതും എന്താണ് ഗലത് അല്ലേ ഇത്രയും ആൻസേഴ്സാണ് നമുക്ക് ഇന്ന് ഇതിനകത്ത് നോക്കാനുള്ളത് ബസ്കി യാത്ര എന്ന ലെസണില് ഈ ഇത്രയും ക്വസ്റ്റ്യൻ നമ്പർ പ്രശ്ന ദോ തീ ഔ ചാർ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് എവരിബഡി ഷുഡ് കംപ്ലീറ്റ് ദ വർക്ക് ബുക്ക് ആൻഡ് സ്റ്റഡി റൈറ്റ് ആൻഡ് സ്റ്റഡി അറ്റ്ലീസ്റ്റ് 3 ടൈം ഓൾ ആൻസേഴ്സ് ഓക്കെ ടുഡേ വി ക്യാൻ വൈ ടു ദ ക്ലാസ്